ഇപ്പോൾ പി വി അൻവർ എം എൽ എ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. അത്രേ അവനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എനിക്കതിൽ പറയാനുള്ളത് എന്തറിയോ, ഇവിടെ പരനാറികളായിട്ടുള്ള ചില ആളുകളുണ്ട്. ആ ആളുകൾ അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കം ഉള്ളവർ, ഇവരൊക്കെ എന്ത് തമ്മാടിത്വവും പറയാം. എം എൽ എ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടിയുടെ വലിയ ലീഡർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ തമ്മാടിത്തം മുഴുവൻ കേട്ട് സഹിച്ചോളണം എന്നൊരു ധാരണ ചില ആളുകൾക്കുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കാണിക്കുന്ന സംസ്കാരം, ആ സംസ്കാരത്തിന് ഒരു പരിധിവരെ നമ്മളൊക്കെ ക്ഷമിക്കും. അതിൻ്റെ അപ്പുറം സാംസ്കാരിക രഹിതമായി പെരുമാറിയാൽ അവൻ്റെയൊക്കെ സംസ്കാരത്തിനനുസരിച്ച് മറുപടി കൊടുക്കാൻ വ്യക്തിപരമായി ഞാൻ ബാധിച്ചത്, അതെൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. എം എൽ എ ആയി എന്നതുകൊണ്ട് ഈ ഭൂലോകത്ത് ആരെ ചവിട്ടും സഹിച്ചോളണം എന്ന് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെക്കുറിച്ച് നിങ്ങൾ കരുതണ്ട. ആ കാര്യം നമ്മൾ തീർത്ത് പറയും. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറും അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരുപാട് എന്താ പറയുക നിരീക്ഷകന്മാരെന്ന് പറയുന്നു. എന്താണ് ഇവർ ഈ പത്രത്തിൽ വൈകുന്നേരം ഈ ചാനലിലിരുന്നു കൊണ്ട് ഷാജഹാൻ ഉൾപ്പെടെയുള്ളവർ ഈ പൊതുസമൂഹത്തെ മുഖ്യമന്ത്രി അടക്കും, മുഖ്യമന്ത്രിയെ കുടുംബത്തെ അടക്കും, പാർട്ടി നേതാക്കളെ അടക്കും, എന്ത് അവരുടെ ബെഡ്റൂമിലെ കാര്യം പോലും പച്ചത്തെറി വിളിച്ച് പറയുന്ന അസഭ്യങ്ങൾ മാത്രം പുലമ്പുന്ന ജയശങ്കറിനെ പോലെയുള്ള ആളുകളുടെ പെരുമാറ്റത്തിന് ആ രീതിയിൽ തന്നെ പി വി അൻവർ പ്രതികരിക്കും. ഇപ്പം 25 മിനിറ്റ് എന്നെ പറ്റി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ഞാനതിന് മറുപടി അറിയാൻ നിൽക്കുക, ഞാനത് പറഞ്ഞിരിക്കും. കാരണം ഇതൊന്നും കേട്ട് സഹിച്ച് നടക്കേണ്ട കാര്യമില്ല. പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആര് എന്ത് തെറി പറഞ്ഞാലും കേട്ടോളം എന്ന് തെറ്റിദ്ധാരണ നിങ്ങൾക്ക്, എനിക്ക് തെറ്റിദ്ധാരണ അല്ല. ഞാൻ ഈ ഒരു എം എൽ എ പദവി എന്നാൽ ജനങ്ങൾ തന്നത്, അത് ജനങ്ങളുടെ കൂടെ ഉള്ളതാണ്, ആ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. അതുണ്ട് എന്നതുകൊണ്ട് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും കുടുംബത്തെയും എല്ലാം അങ്ങോട്ട് ഇല്ലാതാക്കി കളയാ, നമ്മളൊന്നും ഒന്നും കേൾക്കാതെ ഇങ്ങനെ തല താഴ്ത്തി നടക്കും എന്ന് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും വിചാരിക്കേണ്ട. എല്ലാം അറിവോടെ തന്നെ, എൻ്റെ അറിവോടെ അല്ലാതെ എൻ്റെ ഫേസ്ബുക്കിൽ വരും. ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അറിയാൻ നിൽക്കുന്നു. ഞാനത് അറിഞ്ഞില്ല, വി ഡി സതീശനെ പോലെ മറ്റവനെ ഹാക്ക് ചെയ്തതാണ് എന്നൊന്നും പറയുന്നില്ല. ഞാനെന്താ വി ഡി സതീശനെ കുറിച്ച് ഇട്ടത്? അദ്ദേഹം പറഞ്ഞ കാര്യം ഇട്ടത്. അദ്ദേഹം എന്നെ ധാർമ്മികത പഠിപ്പിക്കാൻ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടും പണ്ടായ സംഭവം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തന്നെ കുറിച്ച് ഉയർന്ന വിവാദങ്ങൾ പ്രതിപക്ഷം സൃഷ്ടിക്കുന്നത് മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്നതെന്നും ജനങ്ങൾക്ക് തനിക്കെതിരായ ആക്ഷേപമില്ലെന്നും പി വി അൻവർ.